അപ്പൊ സ്നേഹത്തിൽ നിന്നാണ് ശ്രദ്ധ ഉണ്ടാവുന്നത്. അപ്പൊ ഭഗവാനോട് എന്താ നമുക്ക് വേണ്ടത്? ഭയമല്ല, സ്നേഹം. അപ്പൊ ഈ ശാസ്ത്രത്തോട് എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം ഉണ്ടെങ്കിൽ ഈ ശാസ്ത്രത്തിൽ ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ സ്നേഹത്തിൽ നിന്ന് വിരിഞ്ഞ ശ്രദ്ധ, അങ്ങനെയുള്ള ശുദ്ധമാനസനും ശ്രദ്ധാന്വിതനുമായിട്ടുള്ളവൻ എന്തു വേണം? തത്വമസി ഇതി വാക്യത, തത് അത് ത്വം നീ അസി ആകുന്നു, അത് നീയാകുന്നു എന്ന മഹാവാക്യം. നാല് മഹാവാക്യങ്ങളിൽ ഒരു വാക്യമാണ് തത്വമസി, അത് നീ ആകുന്നു. ചാന്തോക്യ ഉപനിഷത്തിൽ ഉദ്ദാലകൻ എന്നു പേരായ ഋഷി തൻ്റെ പുത്രനായ ശ്വേതകേതുവിന് 9 പ്രാവശ്യം ഉപദേശിക്കുന്ന ഉപദേശവാക്യമാണ് തത്വമസി, അത് നീയാകുന്നു. ഡിസംബർ മാസത്തിൽ ശരിക്കും നമ്മൾ പഠിക്കാൻ പോണത് അതായിരിക്കും, തത്വമസി. ചാന്തോക്യ ഉപനിഷത്തിലെ 6-ാം അധ്യായം വളരെ ഗംഭീരമായിട്ടുള്ള ഉപനിഷത്താണ്. അതിഗംഭീരം എന്ന് പറയും, അതിലൊരു വരി പോലും, ആ ഓരോ വരികൾക്ക് പോലും അത്രയും കേമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് ഓരോ വരികളും. ആ ഉപനിഷത്ത് മുഴുവൻ, ആ 6-ാം അധ്യായം, അത് വലിയൊരു ഉപനിഷത്താണ്, മുഴുവൻ വിചാരം ചെയ്യാൻ പറ്റില്ല. ഈ തത്വമസി മഹാവാക്യം വിചാരം ചെയ്യുന്ന ആ ഭാഗം, അതുകൊണ്ട് അവിടെ അത്രയും സ്നേഹത്തോടും പ്രേമത്തോടും കൂടിയിട്ടാണ് പുത്രന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശരിക്കും എന്താ നല്ലോണം ഒരു എന്താ ഒരു തപസ് പോലെ സ്വീകരിക്കേണ്ടതാണ്. ആ വിദ്യയൊക്കെ, ബ്രഹ്മവിദ്യയൊക്കെ, ആ ഉപനിഷത് വിദ്യ, തത്വമസി മഹാവാക്യം അങ്ങനെ ബോധിക്കേണ്ടതാണ് എന്ന് പറയാം. അത്രയും സ്നേഹത്തോടു കൂടിയിട്ടാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. വേറെ ഒരു ഒരു മഹാവാക്യവും ഇത്ര ഉപദേശിച്ചിട്ടില്ല അല്ലേ ലോകത്ത്, ഒരു വാക്യവും. അതാണ് അതിൻ്റെ രസം, ലോകത്തിൽ ഒരു കാര്യവും 9 പ്രാവശ്യം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാവാത്തത് കൊണ്ടാണോ പറഞ്ഞത്? അല്ല, അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആധിക്യം കൊണ്ട്. അദീഹി ഭഗവൻ, അദീഹി ഭഗവൻ എന്ന് പറയുന്ന ആ പുത്രൻ്റെ അടുത്ത് അച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു, അത് നീയാകുന്നു, ആ പരമമായിട്ടുള്ള സത്യം നീയാകുന്നു. ഇങ്ങനെ പ്രസിദ്ധമായ 9 ഉദാഹരണങ്ങളിലൂടെ, 9 10 11 ഉദാഹരണങ്ങളുണ്ട്, 10-11 ഉദാഹരണങ്ങളിലൂടെ അവനെ ബോധിപ്പിച്ചു കൊടുക്കുന്നു, നീ ആ പരമമായിട്ടുള്ള സത്യമാണ്. അപ്പൊ തത്വമസി മഹാവാക്യം ബോധിക്കണമെങ്കിൽ ശ്രദ്ധ വേണം, അതുപോലെ ശുദ്ധ മനസ്സും ആയിരിക്കണം എന്നാ. അങ്ങനെയുള്ള ശുദ്ധ മനസ്സും ശ്രദ്ധയും കൂടിയിട്ട്, അതോടുകൂടിയിട്ട് ഗുരോഹോ പ്രസാദാദ് അഭി, വീണ്ടും ആവർത്തിക്കുന്നു, ഗുരുവിൻ്റെ പ്രസാദത്താൽ, ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ. ഗുരു എങ്ങനെയാണ് പ്രസാദിക്കുക? ദക്ഷിണ കൊടുത്താൽ മൂപ്പര് പ്രസാദിക്കുകയോ ഇല്ല എന്ന് പറയുക. ഗുരു ആരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഗുരുപ്രസാദം, ഗുരുപ്രസാദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലുള്ള നമ്മുടെ ശ്രദ്ധ തന്നെയാണ് ഗുരുവിൻ്റെ പ്രസാദം. ഗുരുവിന് എന്താ ഇഷ്ടമുള്ളതെന്ന് അത് കൊടുക്കുക എന്ന് പറയും. ഗുരു പ്രസാദാത് അഭി, സദ്ഗുരുവിൻ്റെ പ്രസാദത്താൽ എന്ത് വേണം? ആത്മജീവയോഹോ, ആ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഞാനും ഈ പ്രകൃതിയും രണ്ടല്ല എന്ന സത്യത്തെ, ഏകാത്മ്യം, ഏകാത്മ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ എന്ന സത്യത്തെ, അത് നീ ആകുന്നു, തത് ത്വം അസി, അത് നീ ആകുന്നു എന്നതിനെ എന്ത് വേണം? ബോധിക്കണം, വിജ്ഞായ, സാക്ഷാത്കരിച്ചിട്ട്. അതാ അനന്തരം, നോക്കൂ പറയുന്നത്, അനന്തരം എന്ത് വേണം? മേരുഹു ഇവ അപ്രകമ്പനഹ, പർവ്വതം പോലെ ഇളകാതെ. തത്വമസി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് വിശേഷം, പർവ്വതം പോലെ ഇളകാതെ സുഖീ ഭവേത്, സുഖമായി അങ്ങനെ ഇരിക്കണം, അനങ്ങരുത് എന്ന് പറയാം. ഇപ്പൊ മനസ്സിലായി സ്വാമി, ചിലരൊക്കെ ആ അനങ്ങാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് ഇത് കേട്ടിട്ടായിരിക്കും അല്ലേ, ആയിരിക്കാം, പിന്നെ ഒരു കുലുകും ഉണ്ടാവില്ല.
ഉത്തമ ഉദാഹരണം ഹിമവത് വിഭൂതി സ്വാമി തപോവനം. അദ്ദേഹം അങ്ങനെ ഹിമവാനെ പോലെ ആയിരിക്കുക, ആനങ്ങില്ല എന്ന് പറയുക, ആരും എന്തു തന്നെ പറഞ്ഞാലും. തപോവന സന്നിധിയിൽ ഒരാഴ്ച കാലം എന്ന് പറഞ്ഞിട്ട് ഒരു മഹാത്മാവ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ തലയിലൊക്കെ കൈവയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹിക്കുന്നു, ഒന്നുമില്ല, ഒരു ഭാവഭേദവുമില്ല, ആളങ്ങനെ ഇരിക്കുക. ഹിമാലയം, മറ്റൊരു ഹിമാലയമാണ് അദ്ദേഹം. കൈലാസത്തിലൊക്കെ മൂന്ന് പ്രാവശ്യം അങ്ങനെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ, തപോവൻ സ്വാമികൾ പറയുന്നുണ്ട്, എൻ്റെ കാലുകൾ ഭഗവാൻ എനിക്ക് ഇത്ര നീളമുള്ള കാലൊക്കെ തന്നത് ഇങ്ങനെ ഈ ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ നടക്കാനാണെന്ന്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെയൊക്കെ എന്താ ആ മഹാത്മ്യം മനസ്സിലാവും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയുന്നു, ശ്രദ്ധാൻവിത തത്വമസി ഇതി വാക്യത ഗുരോഹോ പ്രസാദാത് അഭി ശുദ്ധമാനസ. ഗുരുപ്രസാദത്തെ വീണ്ടും ആവർത്തിച്ച് ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു. മാത്രമല്ല ശുദ്ധമാനസനും ശ്രദ്ധാൻവിതനും ആയിക്കൊണ്ട് ഗുരുവിൻ്റെ പ്രസാദം കൊണ്ട് തത്വമസി മഹാവാക്യത്തെ ബോധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. എന്നിട്ടോ ജീവാത്മാവും പരമാത്മാവും എല്ലാ ദ്വന്ദ്വങ്ങളും എല്ലാ ഭേദങ്ങളെയും അസ്തമിപ്പിച്ച് ആ പരമമായ ബോധസത്തയുമായി ഏകീഭവിക്കാൻ തയ്യാറാവൂ എന്നാണ് പറഞ്ഞത്. ഇതിനായിട്ട് തത്വമസി മഹാവാക്യത്തെ ഏത് പ്രകാരത്തിലാണ് ബോധിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. എങ്ങനെയാണ് തത്വമസിയെ മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കാം. ആദൌ പദാർത്ഥാവഗതിർഹി കാരണം വാക്യാർത്ഥ വിജ്ഞാന വിധൗ വിധാനതഃ തത്വം പദാർത്ഥൗ പരമാത്മജീവകൗ അസീതി ചൈകാത്മ്യമഥാനയോർഭവേത്. ആദൌ, ആദ്യം തന്നെ എന്താ വേണ്ടത്? വാക്യാർത്ഥ വിജ്ഞാന വിധൗ വിധാനത. ഈ തത്വമസി മഹാവാക്യത്തിൻ്റെ അർത്ഥബോധനത്തിനായിട്ട്, അർത്ഥത്തെ ഗ്രഹിക്കുന്നതിനായിട്ട് എന്തു വേണം? ആദൌ പദാർത്ഥാവഗതി കാരണം. എന്താണ്? അതിലെ പദാർത്ഥങ്ങളെ, പദത്തിൻ്റെ അർത്ഥത്തെ വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ മൂന്ന് പദങ്ങളാണുള്ളത്, തത്, ത്വം, അസി. തത് എന്നതിന് അത് എന്നും, ത്വം എന്നതിന് നീ എന്നും, അസി എന്നതിന് ആകുന്നു എന്നും ആണ് അർത്ഥം. അപ്പം ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? തത് ത്വം പദാർത്ഥൗ. തത് പദം പരമാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. അത് എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, അതിനെയാണ് തത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശബരിമലയിൽ പോയാൽ കാണാം തത്വമസി എന്നെഴുതി വെച്ചത്, ഇല്ലേ? ആളുകൾ വിചാരിക്കണു തത്വമസി എന്നുള്ളത് അയ്യപ്പൻ്റെ മൂലമന്ത്രമാണ്, അല്ലെങ്കിൽ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമാണ്. ശബരിമലയിൽ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും എഴുതി വയ്ക്കാൻ യോഗ്യമായിട്ടുള്ള ഒന്നാണ്. എല്ലാ ക്ഷേത്രത്തിൻ്റെയും നടയിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്, അത് നീയാകുന്നു എന്ന്. എന്തുകൊണ്ടോ പിന്നീടുള്ള ഈ കേരളത്തിലൊക്കെ ഉള്ള ചില മറ്റു ചില അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഈ തത്വമസി കാണുന്നുണ്ട്, വേറൊരു ക്ഷേത്രങ്ങളിലും കാണുന്നില്ല. ശബരിമലയിൽ ഒരു ഭക്തൻ സംഭാവന ചെയ്തതാണ്. ആ ഭക്തനെ ചിന്മയ മിഷനുമായിട്ട് വളരെ അടുപ്പുള്ള ഒരു ഭക്തനാണ് അദ്ദേഹം, സ്വാമിജിയുടെ വലിയ ഭക്തനാണ് അദ്ദേഹം. ആണ് ഒരു കാളിദാസ് എന്ന പേരായിട്ടൊരു ഇന്ത്യൻ എയർലൈൻസിലെ ക്യാപ്റ്റനാണ് അദ്ദേഹം. അദ്ദേഹമാണ് അത് ഇത് ചെയ്യുന്നത്. എന്തോ അവർ അത് വയ്ക്കാൻ തയ്യാറായി. ബാക്കിയുള്ളവരൊക്കെ, അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നവരും വിചാരിച്ചിരിക്കുന്നു തത്വമസി എന്നുള്ളത് അയ്യപ്പസ്വാമിയുമായി. കാരണം അയ്യപ്പനുമായിട്ട്
വളരെ ബന്ധമുണ്ട് പല കാര്യങ്ങൾക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശബരിമലയിൽ ഈ കെട്ട് നിറച്ച് പോകുന്ന സമയത്ത് അവരൊരു പല വിധത്തിലുള്ള ശരണം വിളികളുണ്ട് അല്ലേ. സ്വാമി തിന്തകതോം, അയ്യപ്പ തിന്തകതോം കേട്ടിട്ടില്ലേ? കാരണം സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം വാസ്തവത്തിൽ അതല്ല എന്നാണ്. സ്വാമി നിന്റെ അകത്ത് ഓം. അതെ, അപ്പൊ തിരിച്ചു പറയാണ്, അയ്യപ്പ നിന്റെ അകത്ത് ഓം. ഇങ്ങനെ ഓംകാരമാണ്, പ്രണവമാണ് നീയും ഞാനും. എന്തോ എപ്പോഴോ ഒരിക്കൽ തമിഴന്മാർ അവിടെ വരുന്നതാണല്ലോ, അപ്പൊ അവര് നിന്റെ അകത്ത് എന്നുള്ളത് തിന്തകത്താന്നായി. അതെ, അങ്ങനെയായിരിക്കാം അത് പിൽക്കാലത്ത് തിന്തകത്വം എന്നായത്. അപ്പൊ തമിഴില് തിന്തകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ല. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, സ്വാമി തിന്തകത്വം, അയ്യപ്പ തിന്തകത്വം, എന്താണ് ഈ തിന്തകത്വം എന്ന്? അതെ, ശരിക്കും അന്വേഷിക്കൂ. നിന്റെ അകത്ത് ഓം, എൻ്റെ അകത്തും ഓം. നമ്മളുടെ രണ്ടു പേരും ആരാണ്? ഓംകാരമാണ്, പ്രണവമാണ്, നമ്മൾ ശുദ്ധ ആ ബോധസ്വരൂപമാണ്. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. പിൽക്കാലത്തായിരിക്കാം ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീർന്നത്. അതുകൊണ്ട് അത് നീയാകുന്നു എന്നുള്ളത് എന്തിനാണ് തത്വമസി മഹാവാക്യത്തെ ശ്രീ ബുദ്ധൻ എന്തിനാണ് തത്വമസി മഹാവാക്യം അദ്ദേഹം എടുത്തു പറയാതെ തന്നെ പറയുന്നുണ്ട്? എന്തിനാണ് ഇത്? കാരണം പറയണു, നമ്മളെ തന്നെ നമ്മൾ ഉയർത്തി കാട്ടാറുണ്ട്. എപ്പോഴും അതാണല്ലോ ചെയ്യാറ്, നമ്മൾ നമ്മളെ എപ്പോഴും ഉയർത്തി കാണിക്കും. ഞാൻ അത് ചെയ്തിട്ട്, ഞാൻ ഇത് ചെയ്തിട്ട്, ഞാൻ അവിടെ പോയിട്ട്, ഞാൻ ഇവിടെ പോയിട്ട്, ഞാനുണ്ടെങ്കിൽ, ഞാനുള്ളതുകൊണ്ട്, തക്ക സമയത്ത് ഞാൻ അവിടെ ചെന്നതുകൊണ്ട് അത് കാര്യം ശരിയായി, ഞാൻ ഇല്ലെങ്കിൽ അറിയായിരുന്നു. ബുദ്ധൻ പറയുന്നു അത് നിർത്താൻ. എന്നിട്ട് പറയുന്നു ശാസ്ത്രം നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് അദ്ദേഹം പറയുന്നത് സത്യത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലൂ. ഞാൻ എന്നതിനെ ഉയർത്തി കാട്ടുന്നതിനെ നിർത്തൂ. അദ്ദേഹം പറയുന്നത് നാവടക്കൂ എന്നാണ്. എന്നിട്ടോ ഈ മഹാവാക്യത്തിലേക്ക് നടന്നു വരാനാണ് പറയുന്നത്. ഞാനെ ഇപ്പം ഞാനെന്ന് പറയുന്ന ഞാനെ നിർത്തുക. എന്നിട്ടോ ശാസ്ത്രത്തിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനെയാണ് ഉയർത്തി കാട്ടേണ്ടത് എന്ന് പറയുക. അതിനെ ജീവിച്ചറിയാൻ, അതിൽ ജീവിക്കാൻ അദ്ദേഹം പറയുന്നു. അതിനെ അറിയാനും അതിൽ ജീവിക്കാനും. ആ നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. അപ്പം തത് എന്ന പദം, അത് എന്ന പദം പരമാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. പരമാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊന്നിൽ നിന്ന് ഇത് ഉണ്ടായി, അതിനെ തത്. ഇതിനെ അധശബ്ദം കൊണ്ട് ശാന്തി മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, പൂർണ്ണമത പൂർണ്ണമിതം. അത് പൂർണ്ണമാണ്. ഏത്? ആ തത്. അത് ഏതൊന്നിൽ നിന്നതുണ്ടായി, അതിനെ. ഉപനിഷത്തില്, വേദത്തില് യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി. ഏതൊന്നിൽ നിന്ന് ഇതുണ്ടായി, ഏതൊന്നിൽ ഇത് നിലനിൽക്കുന്നു. യത് പ്രയന്തി അഭിസംവിശന്തീതി, ഏതൊന്നിലേക്ക് ഇത് വിലയിക്കുന്നു, അത്. അതിനെയാണ് തത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തത് ത്വം, പിന്നെ തത് ത്വം പദാർത്ഥവും. ത്വം എന്നത് ജീവാത്മാവിനെ കുറിക്കുന്നു, ത്വം എന്നത് നീ. തത് എന്നത് പരമാത്മാവിനെയും, ത്വം എന്നത് ജീവാത്മാവിനെയും. അത അസി ഇതി ച അനയോഹോ ഐകാത്മ്യം ഭവേത്. അസി എന്നത് ഇത് രണ്ടിനെയും, അനയോഹോ എന്ന് പറഞ്ഞാൽ തതിനെയും ത്വമ്മിനെയും, ഇതിൻ്റെ ബന്ധത്തെ, പാരസ്പര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അസി എന്ന ശബ്ദം. അപ്പം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? അത് നീയാകുന്നു എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ വാക്യത്തെ മനസ്സിലാക്കേണ്ടത് എന്നതിന് വേദാന്തത്തിൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, ചില ലക്ഷണങ്ങളിലൂടെ വേണം മനസ്സിലാക്കാൻ എന്നാണ്. ഇവിടെ ഈ മനസ്സിലാക്കേണ്ട ലക്ഷണത്തിന് ഭാഗത്യാഗ ലക്ഷണം,
അഥവാ ജഹാജഹ ലക്ഷണം എന്ന് പറയും. അതിന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടെ ഈ ലക്ഷണങ്ങളെ പറയുന്നു. ഏത് ലക്ഷണത്തിലൂടെ വേണം ഈ വാക്യാർത്ഥത്തെ, തത്വമസി മഹാവാക്യത്തിൻ്റെ അർത്ഥത്തെ ബോധിക്കാൻ എന്ന് പറയുന്നു. നോക്കാം ഏത് എങ്ങനെയാണ് ഈ തത്വമസിയെ മനസ്സിലാക്കേണ്ടത് എന്ന്. ആദ്യം തത്പദത്തെയും ത്വംപദത്തെയും അസി എന്ന പദത്തെയും വേർതിരിച്ച് മനസ്സിലാക്കണം. തത്പദം പരമാത്മാവിനെയും ത്വംപദം ജീവാത്മാവിനെയും അസി എന്നത് ഇതിൻ്റെ പാരസ്പര്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, ഇതിനെ വിസ്തരിക്കുകയാണ്. പ്രത്യക് പരോക്ഷാദി വിരോധമാത്മനോഹോ വിഹായ സംഗ്രഹ്യതയോശ്ചിദാത്മതാം സംശോധിതാം ലക്ഷണയാ ച ലക്ഷിതാം ജ്ഞാത്വാ സ്വമാത്മാനമഥാ ദ്വയോ ഭവേത്. പറയണോ, പ്രത്യക് പരോക്ഷാദി വിരോധമാത്മനോഹോ വിഹായ സംഗൃഹ്യ തയോഹോ ചിദാത്മതാം സംശോധിതാം ലക്ഷണയാച്ച ലക്ഷിതാം ജ്ഞാത്വാ സ്വമാത്മാനം അത അദ്വയഹ ഭവേത്. ആത്മനഹ, ആത്മനഹ എന്ന് പറഞ്ഞാൽ ജീവാത്മ പരമാത്മാക്കളുടെ, ആത്മനഹ എന്ന് പറഞ്ഞാൽ ദ്വിവചനമാണ് ഇവിടെ. അപ്പൊ ഈശ്വരൻ്റെയും ജീവൻ്റെയും പ്രത്യക് പരോക്ഷാദി വിരോധം വിഹായ, പ്രത്യക്കായിട്ടും പരോക്ഷമായിട്ടുള്ള എല്ലാ വിരോധങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട്, എന്തൊക്കെ എന്താ പറയുക ഭേദങ്ങളുണ്ടോ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട്, ഇതിനെ വിസ്തരിക്കാം കേട്ടോ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ വിസ്തരിക്കാം, കാരണം ഇതിൻ്റെ ഭാഷ ഇതാണ്, അതിനെ വിസ്തരിക്കാം എന്ന് പറയാം. പ്രത്യക്ഷാദി ഭേദങ്ങളെയൊക്കെ, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ളത്, പരോക്ഷം എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ്, ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള എല്ലാ ഭേദങ്ങളെയും തള്ളിയിട്ട്. സംശോധിതാം, എങ്ങനെ വേണം, ലക്ഷണം കൊണ്ട്, ലക്ഷണാവൃത്തി കൊണ്ട്, ലക്ഷണം കൊണ്ട്. ഇവിടെ ഏത് ലക്ഷണമാണ് എന്ന് പറയാൻ പോകുന്നുണ്ട്, മൂന്ന് ലക്ഷണങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. തയോഹോ ചിതാത്മതാം, അവയുടെ ചിതാത്മഭാവത്തെ, അവയുടെ ആ സത്തായിരിക്കുന്ന ഭാവത്തെ സംഗൃഹ്യ സ്വീകരിച്ചിട്ട് എന്ത് വേണം, സ്വം ആത്മാനം ജ്ഞാത്വ, സ്വം ആത്മാനം തൻ്റെ തന്നെ ആത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് അറിഞ്ഞിട്ട് അത അദ്വയ ഭവേത്, രണ്ടല്ലാത്ത ഭാവത്തിൽ ആ പരമമായിട്ടുള്ള സത്യവുമായി ഏകീഭവിക്കണം എന്ന് പറയുന്നു. മൂന്ന് ലക്ഷണങ്ങളാണ് അത്രേ. ഒന്നിന് ജഹ ലക്ഷണമെന്നും അജഹ ലക്ഷണമെന്നും ജഹാജഹ ലക്ഷണം അഥവാ ഭാഗത്യാഗ ലക്ഷണം എന്നും പറയും. ഇവിടെ പറയുന്നത് ഭാഗത്യാഗ ലക്ഷണത്തിലൂടെ വേണം തത്വമസി മഹാവാക്യത്തെ ബോധിക്കാൻ. എന്താ ഈ ഭാഗത്യാഗ ലക്ഷണം എന്ന് പറഞ്ഞാൽ, അതായത് മൂന്നാമത്തെ കണ്ണുകൊണ്ട് വേണം ഇതിനെയൊക്കെ കാണാൻ. മൂന്നാം കണ്ണ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, തൃക്കണ്ണ്, അതായത് ജ്ഞാന ചക്ഷുസ്, അറിവാകുന്ന കണ്ണ്. നമ്മളത് ഉപയോഗിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കണ്ണ് നമുക്കുണ്ട്, പക്ഷെ നമ്മളത് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു കഥ ഉണ്ട്, ഈ അടുത്ത് വായിച്ചതാ ഒരു പുസ്തകത്തിൽ. അലക്സാണ്ടറുമായിട്ട് ബന്ധപ്പെട്ടതാ. അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ വന്നപ്പം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഒരു സാധുവിനെ കണ്ടു. സാധു എന്ന് പറഞ്ഞാൽ ഒരു മഹാത്മാവ്, ഒരു പരദേശിയെ പോലുള്ള ഒരാൾ. അപ്പം അദ്ദേഹം, ഈ അലക്സാണ്ടർ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കി, കാരണം അലക്സാണ്ടർ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം വളരെ തേജസ്സുറ്റവനാണ്. അപ്പം അങ്ങനെ ഇരിക്കുക, അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്ഫടികം പോലുള്ള ഒരു കല്ലുണ്ട്. അപ്പം അലക്സാണ്ടറിനെ ആകർഷിക്കുന്ന രീതിയിൽ
ഇദ്ദേഹം ഈ കല്ലുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു. അപ്പോൾ എന്തും സ്വന്തമാക്കാനുള്ള ആഗ്രഹമായിട്ടാണ് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആരുടെ അടുത്ത് എന്ത് കണ്ടു കഴിഞ്ഞാലും അത് തനിക്ക് വേണമെന്ന് പറയാം. അപ്പം അലക്സാണ്ടർ ചോദിച്ചു, എന്താണത് എന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇത് വളരെ വിലപിടിപ്പുള്ള, അങ്ങേയറ്റം ഭാരമാർന്ന ഒരു വിശേഷ വസ്തുവാണ് എന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ വൈശേഷ്യം, എന്താണ് ഇതിൻ്റെ വിശേഷത? പറഞ്ഞു, അങ്ങയുടെ കൈകളിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ ഭാരമുള്ളതാണിത്, ഭാരവത്താർന്നതാണ്. അങ്ങയുടെ കൈകളിലുള്ള സ്വർണം, വെള്ളി, രത്നങ്ങൾ ഇതിനേക്കാളും എത്രയോ ഭാരമാർന്നതാണ് എൻ്റെ കയ്യിലുള്ള ഈ വസ്തു എന്ന് പറഞ്ഞു. അപ്പം അലക്സാണ്ടർ ഉടനെ ആജ്ഞാപിച്ചു എന്നാണ് ഭൃത്യന്മാരോട്, ഉടനെ തുലാസ് കൊണ്ടുവരാൻ. ഉടനെ വലിയൊരു തുലാസ് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം അതിൽ സ്വർണങ്ങളും രത്നങ്ങളും അദ്ദേഹത്തിൻ്റെ വെള്ളി നാണയങ്ങളും ഒക്കെ ഇട്ടു ഒരു ഭാഗത്ത്. ഈ സാധു ഇദ്ദേഹത്തിൻ്റെ ആ കല്ല് ആ ഒരു ത്രാസിൽ വെച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ത്രാസ് ഈ സ്വർണവും വെള്ളിയും ഒക്കെ വെച്ചതിനെ അതിനെ എന്താ പറയുക, പൊക്കാനുള്ള ശേഷി ഇതിനില്ലാതെ ഈ സ്വർണവും വെള്ളിയും ഒക്കെ അങ്ങനെ പൊങ്ങി നിന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വെറും ഒരു കല്ല് അതങ്ങനെ താഴ്ന്നു നിന്നു. അലക്സാണ്ടറിന് അത്ഭുതമായി. അദ്ദേഹം കുറേ കൂടെ സാധനങ്ങളൊക്കെ ഇട്ട് നോക്കി നിന്ന. അപ്പോഴൊന്നും ഇതിന് യാതൊരു മാറ്റവുമില്ല. ഇതങ്ങനെ തന്നെ പൊങ്ങി നിൽക്കണു, ഇതങ്ങനെ താഴ്ന്നു നിൽക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, ഞാനൊരു ഒരു 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 വിദ്യയും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അല്പം മണ്ണെടുത്തിട്ട് ഈ കല്ലിലിങ്ങനെ ഇട്ടു എന്നാ. അപ്പോഴോ ആ കല്ലിൽ മണ്ണായതോടുകൂടിയിട്ട് ആ കല്ല് പെട്ടെന്ന് തന്നെ പൊങ്ങി ഇതങ്ങോട്ട് താഴ്ന്നു പോയി എന്നാ. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ആശ്ചര്യമായി, എന്താണ് ഈ സാധനം? അലക്സാണ്ടറിനോട് അലക്സാണ്ടർ ചോദിച്ചു, ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് ഈ സാധനം, ഇതെന്താണെന്ന് പറയാൻ. അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു എന്നാ, ഇതാണ് മനുഷ്യൻ്റെ നേത്രം എന്ന് പറയുക. ഇതാണ്, ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള കഥയാണ്. ഇതാണ് മനുഷ്യൻ്റെ നേത്രം. അവൻ്റെ ഈ നേത്രം എല്ലാറ്റിനെയും പൊക്കാൻ പോകുന്നതാണ് എന്ന് പറയുക. എല്ലാറ്റിനെയും മാത്രമല്ല, അദ്ദേഹം വേറൊരു സൂചനയും കൂടെ കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തത്? അതിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തു എന്നാ. മണ്ണിട്ടതോടുകൂടിയിട്ട് അതിൻ്റെ സാധ്യത മുഴുവൻ പോയിപ്പോയി എന്നാ. അതുകൊണ്ടാണ് ഗുരുഗീതയിൽ ഗുരുസ്തോത്രത്തിൽ പറയും, അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മളീ മൂന്നാമത്തെ കണ്ണ്, ഈ കണ്ണ് തുറന്നിട്ടില്ല എന്ന് പറയാം. ഈ കണ്ണ് തുറന്നിട്ട് വേണം തത്വമസി മഹാവാക്യത്തെ ബോധിക്കാൻ എന്നാ. അതുകൊണ്ട് ഈ കണ്ണിൽ എന്താണിപ്പം, ഈ കണ്ണിൽ പൊടി പിടിച്ച് കിടക്കുക, തിമിരം വന്നിരിക്കുകയാണെന്നാ. ഈ ജ്ഞാനനേത്രം നമ്മൾ തുറന്നിട്ടില്ല. അത് തുറക്കുന്നതോടുകൂടി പരമശിവൻ്റെ ആ മൂന്നാമത്തെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം ഉണ്ടാവില്ല എന്നാ. അതെ, ലോകം ഉണ്ടാവില്ല, ശരിയാണ്. അതുകൊണ്ട് എല്ലാവരും പറയുന്നു, മൂന്നാം കണ്ണ് തുറക്കരുതേ എന്ന്. മൂന്നാമത്തെ കണ്ണ് ലോകം എന്ന് പറഞ്ഞാൽ ഈ അനുഭവ മണ്ഡലമാണ്. പിന്നെ ഈ അനുഭവമില്ല, വ്യത്യസ്തമാർന്ന അനുഭവങ്ങളില്ല. പിന്നെ എന്തനുഭവമാണ്? ബ്രഹ്മാനുഭവം, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂന്നാം കണ്ണിലൂടെ വേണം തത്വമസിയെ ബോധിക്കാൻ. അതിനു വേണ്ടിയിട്ട് ലക്ഷണങ്ങളെ പറയണം. എന്തൊക്കെ ലക്ഷണമാണ്? ഈ ഭാഗത്യാഗ ലക്ഷണത്തിലൂടെ വേണം ഈ തത്വമസി മഹാവാക്യത്തെ ബോധിക്കാൻ എന്ന് പറയുക. എന്താണ് ഭാഗത്യാഗ ലക്ഷണം? എന്താണ് ജഹ ലക്ഷണം? എന്താണ് അജഹ ലക്ഷണം എന്നുള്ളത് ഇതാ ഇവിടെ പറയാൻ പോകുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്ന്. സോയം പദാർത്ഥ വിവഭാഗ ലക്ഷണം യുജ്യേത തത്വം പദയോര ദോഷതഃ. ഏകാത്മകത്വാത്,
ഏകാത്മകത്വാത്, അതായത് തത്പദത്തിനും ത്വം പദത്തിനും ഒരേ അർത്ഥമാണ്, അത് നീ ആകുന്നു എന്നാണ്. അപ്പം അത് എന്ന് പറയുന്നതും നീ എന്ന് പറയുന്നതും ഒന്നാണ് എന്ന് പറയാം. അതുകൊണ്ട് ഏകാത്മകത്വാത് ജഹതി ന സംഭവേ വിരോധത എന്നാണ് ജഹൽ ലക്ഷണം ഇവിടെ യോജിക്കില്ല. എന്താണ് ഈ ജഹൽ ലക്ഷണം എന്ന് പറഞ്ഞാൽ? ജഹൽ ലക്ഷണം എന്ന് പറഞ്ഞാൽ അതിന് വേദാന്തത്തിൽ പറയാം ഗംഗായാം ഘോഷഹ എന്ന് പറയും. ഗംഗായാം ഘോഷഹ എന്ന് പറഞ്ഞാൽ ഗംഗയിലാണ് എൻ്റെ വീട്. ഈ വേദാന്തത്തിലെ ഉദാഹരണങ്ങളൊക്കെ എപ്പോഴും ഹിമവത് പാർശ്വങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതിപ്പം നമ്മുടെ ഈ കാലത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹൈവേയിലാണ് എന്ന്, അല്ലേ? ഹൈവേയാം ഘോഷഹ എന്ന് പറയാം. ഹൈവേയിലാണ് എൻ്റെ വീട്. ഏ, ഹൈവേയിൽ എങ്ങനെയാണ് വീടുണ്ടാവുക? ഹൈവേയിൽ വീടുണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല ഹൈവേയിൽ നിന്ന് ഇത്ര അടി മാറിയിട്ടേ വീടുണ്ടാക്കാവൂ, അവിടെ നിയമം തന്നെ ഉണ്ട്, അവിടെ മതിൽ പോലും കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഹൈവേയിലാണ് വീട് എന്നുള്ളതിനെ നമ്മൾ ഹൈവേയെ തള്ളിയിട്ട് ഹൈവേയുടെ സമീപത്താണ് വീട് എന്ന അർത്ഥത്തെ സ്വീകരിക്കുന്നു. ഇതിനെയാണ് ജഹൽ ലക്ഷണം എന്ന് പറയുക. ഈ ലക്ഷണം കൊണ്ടാണോ ഈ വാക്യത്തെ മനസ്സിലാക്കേണ്ടത്? അല്ല എന്ന് പറയും. പിന്നെ ഒരു ലക്ഷണമാണ് അജഹ ലക്ഷണം. അജഹ ലക്ഷണം എന്ന് പറഞ്ഞാലോ, അതിന് പറയുന്നു ഷോണോ ധാവതി. ഉദാഹരണം അതാണ്. ഷോണോ ധാവതി എന്ന് പറഞ്ഞാൽ ചുകപ്പ് ഓടുന്നു